ശോഭ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ, മൂന്നിലും സുരേന്ദ്രനുണ്ട്. ഇതിൽ ഏതു സുരേന്ദ്രനെയാണ് അയ്യപ്പൻ ഇഷ്ടം? ഇന്ന് അതിനുള്ള ഉത്തരം കിട്ടി. കടകംപള്ളി സുരേന്ദ്രനെയാണ് അയ്യപ്പൻ ഇഷ്ടം. അല്ലായിരുന്നെങ്കിൽ ശോഭ സുരേന്ദ്രൻ കടകംപള്ളിയിൽ പുഷ്പം പോലെ ജയിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ച കെ സുരേന്ദ്രൻ ഏതെങ്കിലും ഒരിടത്തെങ്കിലും ജയിക്കുമായിരുന്നു. അയ്യപ്പന്റെ പേരിൽ ചില്ലറ പരിപാടികളാണോ ഇവർ ഇവിടെ നടത്തിയത്? വിശ്വാസികളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയല്ലായിരുന്നു? ശബരിമല സ്ത്രീ പ്രവേശന വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചപ്പോൾ ചരിത്ര വിധിയാണെന്ന് പ്രകീർത്തിച്ചവർ എപ്പോഴാണ് വിധിക്കെതിരായി വിശ്വാസികളെ തെരുവിലേക്ക് ഇറക്കിയത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ അദ്ദേഹത്തെ കരിവാരി തേക്കാനായി വിശ്വാസികളെ ഉപയോഗിക്കുകയായിരുന്നു. മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കാക്കുന്നയാളാണ് ഈശ്വരൻ എന്നിരിക്കെ ആ ഈശ്വരനെ കാക്കാൻ നിസ്സാരന്മാരായ മനുഷ്യർ തെരുവിലിറങ്ങണമെന്ന് പറയുന്നത് തന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയെന്ന് തിരിച്ചറിയാതെ പോയി. ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ഇടതു സർക്കാരിന് ലഭിക്കുമ്പോൾ വിശ്വാസികൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത് അയ്യപ്പ കോപമാണോ അതോ അയ്യപ്പന്റെ അനുഗ്രഹമാണോ? സ്വാർത്ഥ ലാഭത്തിനായി അയ്യപ്പൻ എന്ന സങ്കല്പത്തെ ദുരുപയോഗം ചെയ്തവർക്കല്ലേ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? ഒരു ഉളുപ്പുമില്ലാതെയല്ലേ ഇവർ വലിയൊരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചത്? തുടക്കത്തിൽ ബി മുരളീധരൻ മത്സരിക്കുമെന്നായിരുന്നു ചർച്ചകൾ. ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇതോടെ മണ്ഡലത്തിൽ മത്സരം കടുക്കുകയായിരുന്നു. പ്രചരണത്തിലുടനീളം ശബരിമല വിഷയം കടന്നു വരികയും ചെയ്തു. പ്രചരണത്തിൽ കടകംപള്ളി പിന്നിലായില്ല എങ്കിലും കടുത്ത പോരാട്ടത്തിനൊടുവിൽ പല സർവേകളും ശോഭയുടെ വിജയം പ്രവചിച്ചു. ശബരിമല അയ്യപ്പൻ കടകംപള്ളിക്ക് നല്ല പണി കൊടുക്കും എന്ന് ട്രോളുകൾ നിറയുകയും ചെയ്തു. അതെ, അയ്യപ്പൻ ശരിക്കും കടകംപള്ളി സുരേന്ദ്രന് പണി കൊടുത്തു. കടകംപള്ളിക്ക് മാത്രമല്ല, എൽ ഡി എഫിന് മൊത്തത്തിൽ പണി കൊടുത്തു. 5 വർഷത്തേക്കുള്ള മുട്ടൻ പണി.